us. Still the same game, except the pulling more sleds, more butts, more bucks, never giving. ഹലോ ഡാ, നീ എഴുന്നേറ്റില്ലേ? അല്ല, എത്തിയപ്പോ 2 മണിയായി. ഓ, 12 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെ പോയത്? ഒരു ഗെറ്റ് ടുഗദർ. നീ ഒന്ന് വെച്ചേ, എനിക്ക് ഉറക്കം വരുന്നു. ഡാ വെക്കല്ലേ, ഞങ്ങൾ കാര്യം പറയാനായിട്ട് വിളിച്ചത്. ഡാ നീ ഉറങ്ങിയോ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആ പറ. മര്യാദക്ക് പറ, നിനക്ക് എന്താ കേൾക്കാൻ താല്പര്യമില്ലാതെ? ആ പറ. അതെ, ഞാൻ നിന്നെ ഒരു പാട്ട് പാടി കേൾപ്പിക്കട്ടെ. സ്റ്റാർ സിംഗർ അല്ലേ, അതിലേക്ക് എന്നെ ഓഡിഷനിൽ വിളിച്ചിട്ടുണ്ട്. നീ കേട്ടിട്ടത് എങ്ങനെയുണ്ടെന്ന് പറയണം. പാടട്ടെ? ഞാൻ പാടാൻ പോവാണേ. പാട് വെച്ചിട്ട് പോയടി. ഒന്നാമത് മനുഷ്യന് തലവേദന, അപ്പോഴാണ് ഓളൊരു പാട്ട്. ഞാൻ 11 മണിക്ക് അങ്ങോട്ട് വിളിക്കാം, നീ ഇങ്ങോട്ട് വിളിക്കണ്ട. മനുഷ്യന്റെ ഉറക്കം പോയി. ഹലോ ഹലോ, കട്ട് ചെയ്തല്ലേ. 3 hours later. ഹലോ ഹലോ, എനിക്ക് റേഞ്ച് ഇട്ടില്ല, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഓൾറെഡി പുറത്താണ് ഇവിടെ നിൽക്കുന്നത്. ആ കേൾക്കുന്നുണ്ട്, പറ. 11 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് 11 മണിയായല്ലോ. നിന്നെ കോള് കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. 11 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ 11 മണിക്ക് തന്നെ വിളിക്കണം കേട്ടോ. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാൻ പോലും പാടില്ല. അല്ലെങ്കിൽ കൃത്യദിവസം നിന്റെ പഠിപ്പിന് കാണിക്കായിരുന്നെങ്കിൽ നിനക്ക് സപ്ലി അടിക്കൂലായിരുന്നല്ലോ. ഓ വലിയ കോമഡി, നിനക്ക് സപ്ലി ഇടില്ലല്ലോ. അത് നിനക്ക് അറിയൂല, ആണുങ്ങൾക്ക് സപ്ലി എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരമാണ്. അത് ഞങ്ങൾ സമയമാകുമ്പോൾ എഴുതിയെടുക്കും. ചായ കുടിച്ചോ? ആ ചായ കുടിച്ചു. എന്നാ നീ വെച്ചേക്ക്? ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ആ പാറും ചിന്നൊക്കെ വന്നിട്ടുണ്ടോ? അശ്വടാ ഡാ, അപ്പു നീ വെക്കുകയാണോ? എന്നിട്ട് നീ എന്നോട് ചായ കുടിച്ചോന്ന് ചോദിച്ചോ? ശരി, നീ ചായ കുടിച്ചോ. കുടിക്കുമാട്ടേവേ. എന്നാ പൊന്നുവേ, എന്നാ പൊന്നുവേ. എന്റെ പൊന്നെ, നീ ഒന്ന് വെക്കോ. എന്റെ ഫ്രണ്ട് അവളുടെ ലവറോട് പറഞ്ഞപ്പോ അവളുടെ ലവർ ചിരിച്ചു. എന്നിട്ട് നീ എന്താ ചിരിക്കാത്ത? കൊള്ളാം, ഇഷ്ടപ്പെട്ടെ. എന്നാ നീ വെച്ചോ. എന്റെ ദൈവമേ. A few moments later. ആടി പറയടി. ഹലോ ഡാ, നീ എന്തെടുക്കുവാ? ആ ഞാനൊന്ന് പുറത്തു പോവാൻ നിക്കാം, മനു വന്നിട്ടുണ്ട്. കണ്ടോ, വന്ന് വന്ന് നീ എങ്ങോട്ട് പോകുമ്പോ പോലും എന്നോട് പറയില്ല. പോവല്ലേ. ഹലോ, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം, അത് എന്തിനും പറയാൻ പറ്റുമോ നീ ഒന്ന് നോക്ക്. അപ്പൊ നേരല്ലേ, പിന്നെ പറയാം. എടാ ഈസിയാണ്, നീ ഒന്ന് കേക്ക്. ശരി, എന്നാ പറ. ചോദിക്കട്ടെ. ചുവപ്പും നീലയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നീലയ്ക്ക് 2 അക്ഷരവും ചുവപ്പിന് 3 അക്ഷരവും ആയിരിക്കും. ഏ അതല്ല, ഒന്ന് പറയടി. തോറ്റെന്ന് പറഞ്ഞാലേ ഞാൻ പറയൂ. ശരി, തോറ്റു. പറ. പറയട്ടെ. നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും. എന്ത്? നിനക്ക് മനസ്സിലായില്ലേ? ഹാർപ്പി. നീ ഇപ്പോ വെച്ചില്ലെങ്കിൽ എന്റെ വായിരിക്കുന്നത് കേൾക്കും. എനിക്ക് എന്തിന്റെ കേടാടാ? ഞാൻ വേണമെന്ന് വെച്ച് തല കയറ്റി വെച്ചതാ. അത് നമുക്ക് പോവാം. 3 hours later. ആ ഹലോ. എടാ, നീ എന്നോട് സെക്കൻഡ് സ്റ്റഡ് അടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. നീ അത് എവിടെയാ കണ്ടത്? നമ്മുടെ ക്ലാസ്സിലെ സീനിയർ കണ്ടിട്ടില്ലേ നീ അത് പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ അത്രയും കടുക്കുപണി പോലത്തെ സ്റ്റഡ് നീ എങ്ങനെ കണ്ടത്? അവളിടുന്ന ബാഗ്, ഡ്രസ്സ് എല്ലാം നീ നോക്കും. ഞാൻ അത് കണ്ട് ചോദിച്ചാൽ നീ പറയും എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കാനാണെന്ന്. എന്നാൽ നീ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ അവളെ നോക്കണ്ട. നീ ഞാൻ അറിയാതെ അവൾക്ക് അസൈൻമെന്റ് എഴുതാൻ കൊടുക്കുന്നുണ്ടോന്ന് ഞാൻ അറിയുന്നുണ്ട്. നീ എന്തിനാ അവളുടെ കയ്യിൽ എഴുതാൻ കൊടുക്കുന്നത്? നിനക്ക് തനിയെ എഴുതിക്കൂടെ? ഇതേ അണ്ടർലൈനിലൂടെ വല്ല ലൈനും വലിക്കാൻ നോക്കുകയാണെങ്കിൽ ചെക്ക കൊന്നാളേ. ഞാൻ നിന്നോട് എഴുതി തരാൻ പറഞ്ഞാലും നീ എഴുതി തരാത്തതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറയുന്നത്. നിനക്ക് എഴുതി തരാൻ പറ്റൂലല്ലോ. ഇല്ല, ഞാൻ എഴുതരില്ല. നിനക്കെന്താ സ്വന്തമായിട്ട് എഴുതിയാല്? എന്റെ തന്നെ എഴുതാൻ എനിക്കിവിടെ നേരില്ല. എന്നിട്ടാ നിന്റേത്? ഞാൻ എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പൊ തന്നെ അവളോട് പോയി ചോദിക്കും അല്ലേ? അപ്പൊ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ നീ അവളെ കൊണ്ട് പോയി ചെയ്യിപ്പിക്കുവോ?
എടി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് നോക്കിയാലോ? വേണ്ട, നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് രണ്ടുപേർക്കും ഒരു റെസ്റ്റ് ആവും. വേണ്ട മോനെ, നിനക്ക് ഇന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ട് ആ സെനുവിന് ലൈൻ അടിക്കാനല്ലേ? നടക്കൂല മോനെ, ചത്ത പൊളിഞ്ഞ സമ്മതിക്കൂല, ബ്രേക്കപ്പ് പറ്റൂല. എന്റെ ദൈവമേ, ഈ പിശാചിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരുമോ? ഹലോ, നീ എന്താ വിളിക്കാൻ ലേറ്റ് ആയേ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടെന്ന്? അവരുടെ കൂടെ ആയിരുന്നു. ആണോ? നീ പറ. എന്നാ ശരി, ഞാൻ പറയാം. പിന്നെന്താ? പിന്നെന്താ? പിന്നൊന്നുമില്ല, നീ വെച്ചോ. ആ ശരി, നീ വെച്ചോ. ഹലോ, വെച്ചോ. എന്തേടി, നിന്നോട് ആരാ വെക്കാൻ പറഞ്ഞേ? നീയല്ലേ വെക്കാൻ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ വെച്ചത്. അതിന് അപ്പൊ തന്നെ വെക്കണോ? അങ്ങനെ നീ ആദ്യം വെക്കണ്ട, ഞാൻ വെച്ചോളാം. എന്നിട്ട് നീ വെച്ചാ മതി. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇതിന് തലേ വെക്കാൻ തോന്നിയത്.